സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യണം. പിന്നെ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുന്നത് ഇൻഷാല്ല എല്ലാ സൺഡേയും തേഴ്സ്ഡേയും ഉച്ചയ്ക്ക് 2 മണിക്കാണ്. പറ്റുമ്പോഴൊക്കെ എല്ലാ ട്യൂസ്ഡേയും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാം. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇനി നമുക്ക് വീഡിയോ കാണാം. ഞാനിവിടെ ഒരു ഗ്ലാസ് ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് പെയിൻറ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ലൈറ്റ് ഗ്രീനും വൈറ്റ് പെയിൻറ്റും എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ചും കൂടെ ലൈറ്റ് ഷെയ്ഡിലുള്ള ഗ്രീൻ കളർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് ഈ ബോട്ടിലേക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്ന് പെയിൻറ് ചെയ്തെടുക്കാം. ഞാനിവിടെ സ്പോഞ്ച് കൊണ്ടാണ് പെയിൻറ് ചെയ്തെടുക്കുന്നത്. ബ്രഷ് കൊണ്ടാണെങ്കിലും പെയിൻറ് ചെയ്തെടുക്കാം. ഫസ്റ്റ് കോട്ട് അടിച്ച് അത് ഉണങ്ങിയതിന് ശേഷം വീണ്ടും ഒരു കോട്ടും കൂടി ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. എന്നാലും നല്ലൊരു ഫിനിഷിംഗ് കിട്ടുള്ളൂ. ഇനി ഞാനിവിടെ കാർഡ്ബോർഡ് പീസാണ് എടുത്തിരിക്കുന്നത്. ഇതധികം കട്ടിയില്ലാത്ത കാർഡ്ബോർഡ് പീസാണ്. ഇതിൽ നിന്ന് നമുക്ക് ഈ ഒരു ഷേപ്പിലെ ലീവ്സ് കട്ട് ചെയ്തെടുക്കാം. ഇതല്ലാന്നുണ്ടെങ്കിൽ വെഡിങ് കാർഡോ അല്ലെങ്കിൽ നോട്ട്ബുക്കിൻ്റെ കവറൊക്കെ ആണെങ്കിലും എടുത്താൽ മതി. എന്നിട്ട് നമുക്ക് കുറച്ചധികം ലീവ്സ് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഇപ്പോൾ കുറച്ച് ലീവ്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കാർഡ്ബോർഡ് പീസ് തന്നെ എടുത്തിട്ടുണ്ട്. അത് നീളത്തിൽ ഇതുപോലെയൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ ചെറിയ പീസസാക്കി കുറേ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ലീവ്സ് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. ഞാൻ ആദ്യം കാണിച്ച ലൈറ്റ് ഗ്രീൻ പെയിൻറ്റ് വെച്ചിട്ടാണ് ഞാനിവിടെ ലീവ്സൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ ബോട്ടിൽ നല്ലോണം ഉണങ്ങി വന്നിട്ടുണ്ട്. ഞാനിവിടെ സെക്കൻഡ് കോട്ട് അടിച്ചെടുത്തേക്കാണ്. ഇനി ഞാൻ വൂളിൻ ത്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് ഡാർക്ക് ഗ്രീൻ വൂളിൻ ത്രെഡാണ്. ഇനി നമുക്ക് ഫെവിക്കോൾ കൊണ്ട് ഈ വൂളിൻ ത്രെഡ് ഈ ബോട്ടിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. വൂളിൻ ത്രെഡ് തന്നെ വേണമെന്നൊന്നുമില്ല. ടിഷ്യൂ പേപ്പർ റോൾസോ അല്ലെങ്കിൽ പഴയ ചാർജറിൻ്റെ വയറോ ഹെഡ്സെറ്റിൻ്റെ വയറൊക്കെ ഉണ്ടെങ്കിൽ അതാണെങ്കിലും എടുത്താൽ മതി. അതൊക്കെ എടുക്കുമ്പോൾ അതിൽ ഡാർക്ക് ഗ്രീൻ പെയിൻറ് കൊണ്ട് പെയിൻറ് ചെയ്തതിന് ശേഷം യൂസ് ചെയ്യാം. ഞാനിവിടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് വൂളിൻ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ടത് ഇതുപോലെ കുറച്ച് ബ്രാഞ്ചസ് ആയിട്ട് മുകളിലും താഴോട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത്രയും ബ്രാഞ്ചസ് ഇവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതാണ് എഴുതിയിരിക്കുന്നത്. ഇതെന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്താന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ മൈലാഞ്ചിയിലൊക്കെയുള്ള ഇതുപോലെ കുറച്ച് ബോൾസ് ഉണ്ട്. മൈലാഞ്ചിയുടെ കായയാണ്. അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഞാൻ കുറച്ച് അടുത്തിയിട്ട് ഇതുപോലെ ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഉണങ്ങിയതിന് ശേഷമാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ബോട്ടിലേക്ക് കുറച്ച് ബഞ്ചായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒട്ടിച്ചെടുത്ത ബ്രാഞ്ചസിൻ്റെ എല്ലാത്തിൻ്റെയും അറ്റത്തായിട്ട് ഇതുപോലെ ബഞ്ചായിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബീഡ്സ് എടുക്കാം. ബീഡ്സ് എടുക്കുമ്പോൾ കുറേ അധികം വേണം. അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഞാനിവിടെ വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ട് ഉണ്ടാക്കാമെന്നോർത്താണ് ഇത് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഇതുപോലെ വേറെ ബോൾസൊക്കെ ഉണ്ടെങ്കിൽ അതാണെങ്കിലും യൂസ് ചെയ്യാം. തെർമോകോൾ ബോൾസ് ആണെങ്കിലൊക്കെ യൂസ് ചെയ്യാം. അപ്പം ഇതുപോലെ നമുക്കെല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ ഞാനിവിടെ ഇത്രയും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കാർഡ്ബോർഡ് പീസാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഈ ബോട്ടിലിൻ്റെ താഴെയായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒരെണ്ണം ഒട്ടിച്ച് കുറച്ച് സ്പേസ് വിട്ട് അടുത്തത് ഒട്ടിക്കാം. അങ്ങനെ എല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഞാനിവിടെ എന്താ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഞാനൊരു ബാസ്ക്കറ്റ് പോലെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബാസ്ക്കറ്റ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ജൂട്ട് ത്രെഡാണ് എടുത്തിരിക്കുന്നത്. ഈ ബാസ്ക്കറ്റിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ബാസ്ക്കറ്റിൻ്റെ ഹാൻഡിൽ പോലെ തന്നെ ജൂട്ട് ത്രെഡ് കൊണ്ട് തന്നെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച മൈലാഞ്ചിയുടെ ഈ ബോളില്ലേ, അത് നമുക്ക് ഈ ബാസ്ക്കറ്റിന് മുകളിലേക്ക് കുറച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ വീണ് കിടക്കുന്നത് പോലെയൊക്കെ ഒട്ടിച്ചെടുക്കാം. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. എന്നിട്ട് ഇത് പെയിൻറ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ റെഡ് കളറാണ് എടുത്തിരിക്കുന്നത്. ഈ ചെറിയിലേക്ക് നമുക്കൊന്ന് പെയിൻറ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒട്ടിച്ചിരിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം മുന്തിരിക്കൊല പോലെ തോന്നും. റെഡ് കളർ കൊടുക്കുമ്പോൾ അങ്ങനെ തോന്നില്ല. അപ്പോൾ ചെറിയിലൊക്കെ പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ബ്രൗൺ കളറാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ബാസ്ക്കറ്റിലൊന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ബാസ്ക്കറ്റും പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ലീവ്സ് എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പെയിൻറ് ചെയ്ത് വെച്ച ലീവ്സ് കുറച്ച് വലുതായിരുന്നു. അത് ഇതിലേക്ക് വെച്ച് നോക്കിയിട്ട് അത്ര ശരിയായില്ല. അപ്പോൾ ഞാൻ ആ ലീവ്സ് കുറച്ച് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തേക്കാണ്. എന്നിട്ട് നമുക്ക് അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കാം.
ഇനി ഞാൻ ഡാർക്ക് ഗ്രീൻ പെയിൻ്റ് ആണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ആ ലീവ്സ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ലൈറ്റ് ഗ്രീൻ പെയിൻ്റ് ആയിരുന്നു ലീവ്സിന് അടിച്ചത്, അപ്പോൾ അത് അത്ര നല്ലോണം കാണുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാനൊന്ന് ഷെയ്ഡ് ചെയ്യാൻ ഓർത്തത്. ഇനി ഞാൻ ഗോൾഡ് പെയിൻ്റ് എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ആ ബാസ്ക്കറ്റും ബാസ്ക്കറ്റിൻ്റെ ഹാൻഡിലും ഒക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അതുകൊണ്ട് സ്പോഞ്ചിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ബോട്ടിലിൻ്റെ താഴെയായിട്ട് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോയിൽ എടുത്തത് വന്നിട്ടില്ല, റെക്കോർഡായില്ലായിരുന്നു. ഒരു ഗ്രാസ് പോലെ തോന്നാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് വാർണിഷും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. മൈലാഞ്ചിയുടെ കായയൊക്കെ വേഗം ഉണങ്ങിപ്പോകാൻ ചാൻസ് ഉള്ളതാണ്. അപ്പം ഇത് കുറേ നാൾ കേടുവിടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബോട്ടിൽ ആർട്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ട്രൈ ചെയ്ത പിക്സൊക്കെ എനിക്ക് ഇൻസ്റ്റഗ്രാമിലാണ് സെൻഡ് ചെയ്ത് തരേണ്ടത്. ഇതാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി. ഇൻസ്റ്റഗ്രാം ഇല്ലാത്തവരാണെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് പേജിലാണെങ്കിലും സെൻഡ് ചെയ്ത് തന്നാൽ മതി. ഫേസ്ബുക്ക് പേജ് ഇതാണ്. ഇത് രണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ ഇമെയിൽ ചെയ്താലും മതി. മെയിൽ ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തും കൊടുക്കുന്നുണ്ട്.